നമ്മളെല്ലാവരും ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരാണ്. നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പെർഫോമൻസ് ഇഷ്യൂ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വിൻഡോസ് 10 ലാപ്ടോപ്പിൽ എങ്ങനെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാമെന്നതിലുള്ള ടിപ്സാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഡീഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് ഒപ്റ്റിമൈസ് ഡ്രൈവറാണ്. അതിനുവേണ്ടി നമ്മൾ സെർച്ച് ബാറിൽ ഡീഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് ഒപ്റ്റിമൈസ് സെർച്ച് ചെയ്യുക. നമുക്ക് റിസൾട്ട് വരുന്നതാണ്. അതിൽ ഡീഫ്രാഗ്മെൻറ്റേഷൻ ടാബ് ക്ലിക്ക് ചെയ്യുക. ഒരു വിൻഡോ ഓപ്പൺ ആകുന്നതാണ്. വിൻഡോ ഓപ്പൺ ആകുന്നതിൽ നമ്മൾ സി ഡ്രൈവ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഒപ്റ്റിമൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒപ്റ്റിമൈസേഷൻ സ്റ്റാർട്ട് ആകുന്നതാണ്. സി ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മൾ OS ഏത് ഡ്രൈവിലാണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ആ ഡ്രൈവ് സെലക്ട് ചെയ്യുക. കൂടാതെ നോർമൽ റെഗുലർ ഹാർഡ് ഡിസ്ക്, സാറ്റ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്തവർക്കാണ് ഇത് വളരെ ഉപകാരപ്പെടുന്നത്. നമ്മുടെ ഡേറ്റ ഡിഫറൻറ്റ് സെക്ടറിൽ റൈറ്റ് ചെയ്തിരിക്കുന്നത് റീഅറേഞ്ച് ചെയ്ത് നമ്മൾ ഡേറ്റ റീഡിങ്സ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയാണ് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നോർമൽ SSD ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നവർ ഈ ടിപ്സ് യൂസ് ചെയ്യണമെന്നില്ല. റെഗുലർ ഹാർഡ് ഡിസ്കും സാറ്റ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നവർക്കാണ് ഇത് ഏറ്റവും ഗുണപ്രദമാകുന്നത്. അവർക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും വളരെ സഹായിക്കുന്നതാണ് ഈ ഓപ്ഷൻ. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ അൺവാണ്ടഡ് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ് ഡിസേബിൾ ചെയ്യുന്നതാണ്. അതിനുവേണ്ടി ഫസ്റ്റ് ടാസ്ക് മാനേജർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ടപ്പ് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ടപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ് എല്ലാം നമുക്ക് അവിടെ കാണാവുന്നതാണ്. ഇതിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് ഡിസേബിൾ ചെയ്യുന്നതാണ്. ഇത് ഡിസേബിൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് ലോഗിൻ ടൈമും ബൂട്ടിംഗ് ടൈമും കുറയ്ക്കാവുന്നതാണ്. കൂടാതെ സിസ്റ്റം പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. സ്റ്റാർട്ടപ്പിൽ കൂടുതൽ CPU മെമ്മറി യൂസേജ് എടുക്കുന്നത് നമുക്ക് ഇതിലൂടെ കുറയ്ക്കാവുന്നതാണ്. കൂടാതെ ബെറ്റർ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതാണ്. ഇത് ഡിസേബിൾ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്യുക, ശേഷം ഡിസേബിൾ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ആണോ നമുക്ക് വേണ്ടാത്തത് ആ ആപ്ലിക്കേഷൻ എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഡിസേബിൾ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഈ ലിസ്റ്റിൽ നിന്നും നമുക്ക് ആൻറ്റി വൈറസും വിൻഡോസ് ഡിഫൻഡറും ഒഴിവാക്കാവുന്നതാണ്. കാരണം വിൻഡോസ് ഡിഫൻഡറും ആൻറ്റി വൈറസും നമുക്ക് ലോഗിൻ ടൈമിൽ വൈറസ് സ്കാനിങ്ങിന് ഉപകാരപ്രദമാണ്. അതുകൊണ്ട് അത് രണ്ടും ഒഴിച്ച് ബാക്കി നമുക്ക് ആവശ്യമില്ലാത്ത സോഫ്റ്റ്വെയർ ഡിസേബിൾ ചെയ്യാവുന്നതാണ്. നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്ന ടിപ്സ് എന്ന് പറയുന്നത് റിമൂവ് ടെമ്പററി ഫയൽസ് ആണ്. ടെമ്പററി ഫയൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിൻഡോസ് കീയും R ബട്ടണും പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ റൺ പ്രോംപ്റ്റ് ഓപ്പൺ ആകുന്നതാണ്. അവിടെ ടെമ്പ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു വിൻഡോ ഓപ്പൺ ആകുന്നതാണ്. ടെമ്പററി ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്ത ഒരു വിൻഡോ ഓപ്പൺ ആകുന്നതാണ്. ഈ ടെമ്പററി ഫയൽസ് എന്ന് പറയുന്നത് വൺ ടൈം യൂസ്ഡ് ഫയൽസ് ആണ്. സം പ്രോഗ്രാംസ് റൺ ആകുമ്പോൾ ടെമ്പററി ആയിട്ട് ഫയൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽസ് ആണ്. ഇത് വീണ്ടും യൂസ് ചെയ്യുന്ന ഫയൽസ് അല്ല. അതിനാൽ നമുക്കിത് റിമൂവ് ചെയ്യാവുന്നതാണ്. അതിനെ ഷിഫ്റ്റ് ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് പെർമനൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക. അതുകൂടാതെ പെർസെൻറ്റേജ് ടെമ്പ് പെർസെൻറ്റേജ് ടൈപ്പ് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യുക. ഇവിടെയും നമുക്ക് ടെമ്പററി ഫയൽസ് കാണാവുന്നതാണ്. ഈ ടെമ്പററി ഫയൽ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇത് റിമൂവ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഡിസ്ക് സ്പേസ് ഫ്രീ ആക്കാവുന്നതാണ്. കൂടാതെ റീസൈക്കിൾ ബിന്നിലെ ഡേറ്റയും നമ്മൾ റിമൂവ് ചെയ്യേണ്ടതാണ്. റീസൈക്കിൾ ബിന്നിൽ നമ്മൾ ഷിഫ്റ്റ് ഡിലീറ്റ് ഓർ പെർമനൻ്റ് ഡിലീറ്റ് അല്ലാതെ ഡിലീറ്റ് ചെയ്യുന്ന എല്ലാ ഫയലും റീസൈക്കിൾ ബിന്നിൽ സ്റ്റോർ ആകുന്നതാണ്. ഇത് സി ഡ്രൈവിലെ സ്പേസ് കൺസ്യൂം ചെയ്യുകയും കൂടാതെ സിസ്റ്റം പെർഫോമൻസ് കുറയാനും കാരണമാകുന്നതാണ്. അതിനാൽ നമ്മൾ റീസൈക്കിൾ ബിൻ ഫ്രീക്വൻ്റ്ലി ഡിലീറ്റ് ചെയ്യുന്നത് നല്ലൊരു ശീലമാണ്. കൂടാതെ ഇവിടെ നമ്മൾ പ്രോപ്പർട്ടീസ് കാണാം. അറൗണ്ട് 10 GB വരെ റീസൈക്കിൾ ബിന്നിൽ ഡിലീറ്റഡ് ഫയൽസ് സ്റ്റോർ ആകുന്നതാണ്. നിങ്ങൾ ഷിഫ്റ്റ് ഡിലീറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ സ്റ്റോർ ആകില്ല. അതല്ലാതെ നമ്മൾ നോർമൽ ഡിലീറ്റ് ചെയ്യുന്ന എല്ലാ ഫയലും റീസൈക്കിൾ ബിന്നിൽ സ്റ്റോർ ആകുന്നതാണ്. കൂടാതെ സി ഡ്രൈവിലെ സ്പേസ് ആ റീസൈക്കിൾ ബിൻ ഓക്യുപ്പൈ ചെയ്യുന്നതാണ്. ഇതോടുകൂടി വിൻഡോസ് പെർഫോമൻസും ഡൗൺ ആകാനും ഇത് കാരണമാകുന്നതാണ്. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഡിസ്ക് ക്ലീനപ്പ് ആണ്. ഡിസ്ക് ക്ലീനപ്പ് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഡീഫോൾട്ട് ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ദിസ് PC ഓർ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം സി ഡ്രൈവ് ക്ലിക്ക് ചെയ്യുക. സി ഡ്രൈവ് മീൻസ് OS ഏത് ഡ്രൈവിലാണോ ഇൻസ്റ്റാൾ ചെയ്ത് ആ ഡ്രൈവ് ക്ലിക്ക് ചെയ്യുക.
പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. ജനറൽ ടാബിൽ ഡിസ്ക് ക്ലീനപ്പ് ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് പ്രോഗ്രാം ഫയൽസ്, ടെമ്പററി ഇൻ്റർനെറ്റ് ഫയൽസ്, തംബ്നെയിൽ, ടെമ്പററി ഫയൽസ്, റീസൈക്കിൾ ബിൻ സെലക്ട് ചെയ്ത ശേഷം ക്ലീൻ സിസ്റ്റം ഫയൽസ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജെം ഫയൽസ് എല്ലാം റിമൂവ് ആകുന്നതാണ്. ഇത് സി ഡ്രൈവിൽ സ്പേസ് ഇൻക്രീസ് ചെയ്യാനും പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും നമുക്ക് സഹായിക്കുന്നതാണ്. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് റെഡ്യൂസ് റൺ ടൈം സർവീസസ് ആണ്. ഇതിനുവേണ്ടി വിൻഡോസ് പ്ലസ് ആർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൺ കമാൻഡ് ഓപ്പൺ ആകുന്നതാണ്. റണ്ണിൽ നമ്മൾ MS കോൺഫിഗ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്താൽ സിസ്റ്റം കോൺഫിഗറേഷൻ ടാബ് ഓപ്പൺ ആകുന്നതാണ്. അതിൽ നമ്മൾ സർവീസസ് ക്ലിക്ക് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആകുന്ന എല്ലാ സർവീസുകളും നമുക്ക് കാണാവുന്നതാണ്. ഈ സർവീസിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് സർവീസ് ഡിസേബിൾ ചെയ്യുന്നതാണ്. കാരണം ആക്സിഡൻ്റലി നമ്മൾ ഡിസേബിൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ഹൈഡ് ഓൾ മൈക്രോസോഫ്റ്റ് സർവീസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കാണുന്ന സർവീസുകളിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സർവീസുകളെല്ലാം സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതോടുകൂടി നമുക്ക് സിസ്റ്റം CPU മെമ്മറി ഡിസ്ക് യൂസേജ് കുറയ്ക്കുന്നതും കൂടാതെ സിസ്റ്റം പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഡിസേബിൾ ബട്ടൺ അവിടെയുണ്ട്. നമുക്ക് അതിൽ ഏതാണ് ആവശ്യമുള്ളത് അത് മാത്രം അൺടിക്ക് ചെയ്തതിന് ശേഷം ഡിസേബിൾ ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ സർവീസ് എല്ലാം ഡിസേബിൾ ആകുന്നതാണ്. ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് റീസ്റ്റോർ ഡിഫോൾട്ട് കൊടുത്താൽ അത് റീസ്റ്റോർ ആകുന്നതാണ്. റീസ്റ്റാർട്ട് കൊടുത്താൽ ഇത് ഇഫക്റ്റ് ആകുന്നതാണ്. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് റെഡ്യൂസ് വിഷ്വൽ ഇഫക്റ്റ് ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ വിഷ്വൽ ഇഫക്റ്റ് റെഡ്യൂസ് ചെയ്ത് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി സ്റ്റാർട്ട് മെനുവിൽ ദിസ് PC സെർച്ച് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടിയിൽ അഡ്വാൻസ് സിസ്റ്റം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അഡ്വാൻസിൽ പെർഫോമൻസ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് വിഷ്വൽ ഇഫക്റ്റ് നമുക്ക് കാണാവുന്നതാണ്. അതിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സെറ്റിങ്സ് എല്ലാം അൺടിക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള സെറ്റിങ്സ് മാത്രം ക്ലിക്ക് ചെയ്യുക. സ്മൂത്ത് എഡ്ജ് ഓഫ് സ്ക്രീൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ഷോ ഷാഡോ അണ്ടർ മൗസ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. റിമൈനിങ് അൺവാണ്ടഡ് ആയിട്ടുള്ള സെറ്റിങ്സ് അൺടിക്ക് ചെയ്യുക. ശേഷം നമുക്ക് സെറ്റിങ്സ് സേവ് ചെയ്യാവുന്നതാണ്. സേവ് ചെയ്യാൻ അപ്ലൈ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ടിപ്സ് യൂസ് ചെയ്ത് വിൻഡോസ് 10 സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം.